ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വതി അരുൺ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കുക്കിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഹെയർ കെയർ വീഡിയോ ഇട്ട് വരാമെന്ന് വിചാരിക്കുന്നത്, ഹെയർ കെയറിനും സ്കിൻ കെയറിനും വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ ചില പൊടിക്കൈകളൊക്കെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹെയറും സ്കിന്നൊക്കെ ഒന്ന് എന്താ പറയുക കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ലോണം ടാനൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ആ ടാനൊക്കെ ഒന്ന് കളയാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മുഖമാണ് ചെയ്യുന്നത്. അപ്പോൾ മുഖത്ത് നമ്മൾ ഇതാ ഒരു ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമുക്കറിയാം തക്കാളി. തക്കാളി ഇതാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തതാണ് കേട്ടോ. അപ്പോൾ നാടൻ തക്കാളി ഒന്നല്ല, പക്ഷേ നമ്മൾ സാധാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി മുറിച്ചിട്ട് വരാം. മുറിച്ചിട്ട് നമുക്ക് വേറെ ഒരു സാധനം കൂടി എടുക്കണം കേട്ടോ. അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ അടുത്തെടുത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര വെച്ച് നമുക്കിനി നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ പഞ്ചസാരയിൽ നമുക്കിതാ ഈ തക്കാളി മുക്കിയിട്ട് നമ്മുടെ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്, പകുതി മതിയാവും കേട്ടോ. പിന്നെ മുഖത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. എനിക്കിവിടെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും പോകുന്നില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കാം. ബ്ലാക്ക് ഹെഡ്സ് കളയാനായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നന്നായിട്ടുണ്ട്. എനിക്കിതാ ഇവിടെ ഭയങ്കരമായിട്ട് ടാൻ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ടാൻ വരികയാണെങ്കിൽ ഇവിടെയാണ് നല്ലോണം വരിക, കണ്ടില്ല. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നന്നായി സ്ക്രബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഉണങ്ങാനായിട്ട് വിടുകയാണ്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറ്. അങ്ങനെ വലിയ സ്കിൻ കെയറൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. വലിയ പ്രോഡക്റ്റ്സൊക്കെ മേടിച്ചിട്ട് അങ്ങനെയുള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മിക്കതും എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്താൽ മതിയാവും. കാരണം എന്ന് വെച്ചാൽ വലിയ നമുക്ക് പറയുന്ന കുറേ പൈസ മുടക്കിയിട്ട് ചെയ്യുന്നതല്ലത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറലായിട്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഉണങ്ങി കഴിഞ്ഞാലൊന്ന് കഴുകിക്കളയാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് തലയിൽ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹെയർ പാക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കാണാം. ഞാനിതിങ്ങനെ എണ്ണ കാച്ചിട്ട് ഒരു കുഞ്ഞു കുപ്പിയിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു കുപ്പിയിലുള്ളത് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് അതിലേക്ക് ഒഴിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നിറയിൽ വെക്കാം ആദ്യം. നമ്മുടെ ഈ ഹെയർ പാക്ക് ഇടുമ്പോൾ കുറച്ച് മെഴുക്ക് ഇരിക്കുന്നത് നല്ലതാണ് തലയിൽ. എൻ്റെ കുറച്ച് ഡ്രൈ ഹെയറാണ്, ഭയങ്കര ഫ്രിസിയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറുതായിട്ട് മുടി കൊഴിയുണ്ട്, ചെറുതായിട്ട് നല്ല വലുതായിട്ട് തന്നെ മുടി കൊഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുടി കൊഴിയണതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട് മുടിയൊക്കെ ഒന്ന് കെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ മുടി എന്തായാലും ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെന്താ ഞാൻ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഒരു ദിവസം ഇത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി കാണിച്ചുതരാം. ഉണ്ടല്ലേ, കുറച്ച് ഫ്രിസിയാണ് കണ്ട. ഫ്രിസി മാത്രമല്ല ഭയങ്കര ഡ്രൈ ആണ്. അതൊന്നും എനിക്ക് എൻ്റെ മുടി തീരെ ഇഷ്ടമല്ല.
നമുക്കിനി പകുത്തിട്ടിട്ട് നന്നായിട്ട് ഹെയറിൽ ഓയിൽ പിടിപ്പിക്കാം. നമ്മുടെ ഫേസ് പാക്ക് മുഖത്തിരുന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ, ഫേസ് പാക്ക് മുഖത്തിരുന്ന് ഉണങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഉണങ്ങിക്കോട്ടെ. ഞാൻ സ്ഥിരം അങ്ങനെ തന്നെയാ, ഇങ്ങനെയൊക്കെ തേച്ചിട്ടിട്ട് വീട്ടിലെ പണിയെല്ലാം എടുക്കും, എന്നിട്ട് പോയി മുഖം കഴുകും. പിന്നെ എനിക്കങ്ങനെ പിമ്പിൾസ് വന്ന പാടുകളൊന്നും ഇല്ല കേട്ടോ. എനിക്കങ്ങനെ അധികം പിമ്പിൾസ് ഒന്നും വരാറില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരില്ലേ, അതിങ്ങനെ ഉള്ളു. പക്ഷെ അതൊന്നും ഇങ്ങനെ പാടായിട്ട് മാറാറില്ല കേട്ടോ. ഞാൻ പിന്നെ മെയിനായിട്ടും കുരുക്കളുള്ള ആൾക്കാർ മുഖത്ത് കൈ തൊടിയിക്കാനേ പാടില്ല കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് പഠിച്ചതാണത്. കുഞ്ഞ് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ മീൻസ് നമുക്ക് മോപ്പുരിയൊക്കെ വരുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയും മുഖത്ത് ഇങ്ങനെ കൈ വയ്ക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ വന്നിട്ട് അമ്മ എന്നെ അടിക്കുമായിരുന്നു. ആ ഒരു ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് മുഖത്ത് ഞാനങ്ങനെ അധികം എന്താ പറയുക, അധികം പരിപാടികളൊന്നും ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമ്മുടെ മുഖത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അതിൽ കുറേ വാരി തേച്ചിട്ട് അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും സ്കിൻ കെയറും അതുപോലെ തന്നെ എന്താ പറയുക ഹെയർ കെയറൊന്നും ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇങ്ങനെ എന്താ പറയുക അതൊരു ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ എന്താ പറയുക അതൊക്കെ ഒരു എന്താ പറയുക ശരിക്കും എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഈ തക്കാളി വെച്ചിട്ടുള്ള സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും കല്യാണമൊക്കെ പോവാ, കല്യാണത്തിനൊക്കെ പോവാതിൻ്റെ തലേദിവസമൊക്കെ നമുക്ക് ഇത് ചെയ്യാറുണ്ട് ഞാൻ. കാരണം വെച്ചാൽ നമുക്ക് ഫേഷ്യൽ ഒന്നും ചെയ്യാൻ പോകാൻ പറ്റാറില്ല. ഞാനങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ പോവാത്ത ആളാട്ടോ, എനിക്കങ്ങനെ ഫേഷ്യൽ ചെയ്യുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരു തക്കാളി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടാവും. നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോ ഉണ്ടാവും എന്ന് പറയുമ്പോൾ വലിയ സിനിമാ നടി ലുക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ല ഇവിടുത്തെ ഈ ഇത് കണ്ടു. ഇതൊക്കെ ഇനി പുതിയതായിട്ട് മുടി വന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പാക്കിടാം. പാക്കിടാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ, ഇതാ തൈരാണ് കേട്ടോ. തൈര് തൈര് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആ കണ്ടില്ലേ തൈരാണ്. തൈര് നമ്മുടെ മുടിക്കനുസരിച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാ ഒരു മുട്ടയാണ്. ഇതാ മുട്ടയും തൈരും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തേ കേട്ടോ. എൻ്റെ ഇത്തിരി ലൂസായ തൈരാട്ടോ, സാരില്ല കുറച്ച് വിളിക്കുന്നുള്ളൂ. തൈര് നമുക്ക് കുറേശ്ശെ മുടിയിൽ തേച്ച് വിടില്ല. അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ മുടിയിൽ പിടിപ്പിക്കാം കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഒരു തണവ് നമ്മുടെ തലയിൽ ഇറങ്ങും. മുടി വലുതാവാനും മുടി ഒഴിച്ചിട്ട് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ മുഴുവൻ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വയ്ക്കും. അരമണിക്കൂർ എന്തായാലും വയ്ക്കും ഞാൻ. കാരണം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ തണവ് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അലർജിയൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ അധികം നേരം വയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാലും വാഷ് ചെയ്ത് കളയും. വെറുതെ പച്ചവെള്ളത്തിലാണ് കഴുകുക കേട്ടോ. എന്തായാലും മുട്ടയുടെ ഒരു മണമെടുക്കും, പക്ഷെ അതും നമ്മൾ തിരി സഹിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ആ മണം പോയിക്കോളും. ഞാനധികം സോപ്പൊന്നും ഉപയോഗിക്കാറില്ല. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞതിൻ്റെ ആ ഒരു കൊഴിച്ചിലാണെന്നാണ്. ഞാനിപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. മുടി കൊഴിയുന്നത് കുറച്ച് കൂടുതലായിട്ടുണ്ടേ, അപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രസവത്തിൻ്റെ സംബന്ധമല്ലെങ്കിൽ പിന്നെ വല്ല വിറ്റാമിൻ ഡിയുടെ കുറവോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് തോന്നുന്നത്. അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് കാണാം കേട്ടോ. കണ്ടോ അയ്യോ. അപ്പോൾ
നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നവരെന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടും കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള പ്രചോദനം എന്ന് പറയില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളെ ഞങ്ങളെയൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അരമണിക്കൂർ കഴിയട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും കഴിക്കളയും. അതിനുശേഷം മുടിയും കൂടി വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം കേട്ടോ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നിരിക്കുന്നു. അപ്പം മുടിയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഒരുപാട് അങ്ങ് ഫ്രിസിയല്ല, എന്നാലും ഇത്തിരി ഒതുങ്ങി മാനേജബിളാണ്. കണ്ടില്ലേ എൻ്റെ മാറ്റം എന്ന് പറയാൻ പറ്റില്ല, നല്ല ക്ലീൻ ആൻഡ് സപ്പിളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടിയാണെങ്കിലും കണ്ടില്ലേ നല്ല നല്ല വോളിയൂമൊക്കെ ഉള്ള പോലെ തോന്നുന്നില്ലേ. നല്ല കേട്ടോ, മുടി കൊളിച്ചിനൊക്കെ നല്ലതാണ്, തലയ്ക്ക് ഇത്തിരി തണവൊക്കെ കിട്ടി നല്ല മുടിയൊക്കെ കിളിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം അശ്വതി. അപ്പം ഞാൻ കുളിച്ചത് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ കളർ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്, കുറേശൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇല്ലേ, കുറേശ്ശെ പോയിട്ടില്ലേ.